പാലക്കാട് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ തെരുവ് നായ്ക്കളുടെ വിളയാട്ടം. ക്ലാസ് മുറികളിലും നായകൾ കയറി. ഒന്നാം വർഷ വിദ്യാർത്ഥിയെ നായ കടിച്ചു. നായശല്യം പരിഹരിക്കാത്തതിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. ജി പ്രസാദ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. പ്രസാദ, നായക്കളുടെ നടുവിലൂടെയൊക്കെയാണ് ആ കുട്ടികൾ പോകുന്നത്. ക്ലാസ് മുറികളിൽ പോലും ആ പട്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്. ആ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഈ കോളേജ് അധികൃതരൊന്നും ഇതൊന്നും കാണുന്നില്ലേ? പൂജ, കുറച്ച് മാസങ്ങളായിട്ട് ഈ പ്രശ്നം ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളോടും ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലും അതുപോലെ തന്നെ പാലക്കാട് കളക്ടറേറ്റിലും വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഒരിടത്തുനിന്നും അനുകൂല മറുപടി ഉണ്ടായില്ല. ഇന്നലെയാണ് ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ എത്തി. ഇന്ന് തന്നെ മറ്റ് ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥിയെ തെരുവ് നായ കടിച്ചിരിക്കുന്നു. ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഉച്ചക്കായിരുന്നു സംഭവം ഉണ്ടായത്. പറയാൻ നാണക്കേടുകൊണ്ട് മാത്രമാണ് കുട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ കോളേജിനകത്ത് വെച്ച് നായ കടിച്ചുവെന്ന് പറയാനുള്ളൊരു വിഷമം കൊണ്ട് പേര് കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഒരു അപേക്ഷ വാങ്ങിച്ച നമ്മൾ ആ പേര് പ്രസിദ്ധപ്പെടുത്താത്തത് അത്തരമൊരു ദുരവസ്ഥയിലാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. കോളേജ് ഗ്രൗണ്ടിൽ തെരുവ് നായ, ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് അവിടെ തെരുവ് നായ, വരാന്തിയിൽ തെരുവ് നായ, ക്ലാസ് മുറിയിൽ തെരുവ് നായ, എവിടെ പോയാലും തെരുവ് നായ. സാധാരണ ഈ കോളേജിലൊക്കെ നവാഗതരെ വരവേൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ്, വലിയ ആഘോഷപൂർവ്വം വരവേൽക്കും. പക്ഷേ ഇവിടെ ഈ ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആ വരവേറ്റ് തെരുവ് നായകളാണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. അപ്പോൾ എല്ലാവരോടും പരാതിപ്പെട്ടും ഒരു രക്ഷയുമില്ല. ആ 13 പേരെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിലായിട്ട് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്റ്റാഫിനെയുമായിട്ട് നായകൾ കടിച്ചു എന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. എന്നിട്ടും നടപടി ഉണ്ടായില്ല. പ്രിൻസിപ്പൾ ഇടയ്ക്ക് പറഞ്ഞു ഇവിടെ ഒരു നായ ഷെൽട്ടർ സ്ഥാപിക്കാം എന്ന് പറഞ്ഞു 1.5 മാസം മുൻപ്. പക്ഷേ ഇപ്പോഴും നടപടിയൊന്നും ആയിട്ടില്ല. പഞ്ചായത്തും അതുപോലെ തന്നെ കളക്ടറേറ്റും എല്ലാവരും ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടി അല്ലാതെ അവർക്ക് കുട്ടികൾക്ക് സ്വൈര്യമായിട്ട് നടക്കാൻ, ഭക്ഷണം കഴിക്കാൻ പോകാൻ, ക്ലാസ് മുറിയിൽ ഇരിക്കാൻ, ഇന്ന് പോലും ഈ തെരുവുനായ കടിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ക്ലാസ്സിൽ തെരുവുനായ ഉണ്ടായിരുന്നു. അധ്യാപകർക്ക് തെരുവുനായയെ നിർത്തിക്കൊണ്ടത് ഈ കുട്ടികളെ പോലെ തന്നെ തെരുവുനായയും ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കേണ്ടി വന്നു എന്നാണ് വിദ്യാർത്ഥികൾ പരിഹാസ രൂപേണ പറഞ്ഞത്. അങ്ങനെ അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ അവിടുത്തെ ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. കുറച്ച് ദൂരമുണ്ട്, അവർക്ക് മലമ്പ്രദേശം പോലെയാണ്, ഉൾപ്രദേശമാണ്. പക്ഷേ എങ്കിലും ഇത്രയും തെരുവ് ഏതാണ്ട് 20-ലേറെ തെരുവ് നായ്ക്കളാണ് ഗ്രൗണ്ടിൽ മാത്രം നമുക്ക് കാണാനായത്. അതുപോലെ തന്നെ വരാന്തിയിലും ക്ലാസ് മുറികളിലും എല്ലാം തന്നെ തെരുവ് നായകൾ അലഞ്ഞു നടക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പേടി. പലപ്പോഴും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നായക്കളെ പേടിയുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ അവരെല്ലാം മാറി റോഡിലെല്ലാം മാറി നടക്കും. പക്ഷേ കോളേജിൽ അവർ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അത് പ്രത്യേകിച്ച് ക്ലാസ് മുറിയിലും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാലുമെല്ലാം നായക്കളെ കാണുന്നു, നായകൾ കടിച്ച് കുരച്ചുകൊണ്ട് വരുന്നു, ശബ്ദമുണ്ടാക്കുന്നു. അത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിന് ആരും അത്തരം ഒരു ഇതിനെ ഈ തെരുവ് നായക്കളെ അമർച്ച ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. വിദ്യാർത്ഥികൾ അതിൻ്റെ പ്രതിഷേധിക്കുകയും തെരുവുനായ കടിച്ചതിൽ പ്രതിഷേധിച്ചിട്ട് പഠിപ്പ് മുടക്കുകയും ചെയ്തു. സാധാരണ ക്യാമ്പസുകളിൽ പഠിപ്പ് മുടക്കുന്ന രാഷ്ട്രീയമായ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് സ്വന്തം കോളേജിൽ അവരുടെ സഹപാഠിയെ തെരുവുനായ കടിച്ചതിൽ പ്രതിഷേധിച്ചിട്ട് ഒരു പഠിപ്പ് മുടക്കിയ ഒരു കോളേജ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായെന്ന് നാണക്കേട് തന്നെയാണ്. അതാണ് പ്രസാദ്, ഇന്നൊരു വിദ്യാർത്ഥിയെ ഈ തെരുവുനായ ആക്രമിച്ചു എന്ന് പറയുന്നല്ലോ. മുൻപ് ഈ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് പോലും ഈ കോളേജ് അധികൃതരൊന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ്. ഈ 1.5 മാസം മുമ്പ് ഈ പ്രിൻസിപ്പളിനടുത്ത് കാര്യം പറയുകയും എന്തോ ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞതാണല്ലോ അവര്. അതാണ് പൂജ, കുറച്ച് മാസങ്ങളായിട്ട് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ
കടിച്ച് ഓരോ തവണ നായ കടിക്കുമ്പോൾ അവർ ഇങ്ങനെ പരാതിപ്പെടും പുറത്തു പറയാതെ മാധ്യമങ്ങളിൽ വാർത്തയാവാതെ നോക്കണമെന്നുള്ള അവരുടെ അപേക്ഷ മാനിച്ച് അവർ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ന് വീണ്ടും ഒന്നാം വർഷ വിദ്യാർത്ഥി തന്നെ തെരുവ് നായ കടിച്ചാണ് അവർ ആകെ അസ്വസ്ഥമാക്കിയിരിക്കുന്നത് കാരണം ഇത്രയും മാസമായിട്ടും പഞ്ചായത്തായാലും പ്രിൻസിപ്പളായാലും കളക്ടറേറ്റ് എന്തായാലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രതിഷേധവുമായി പടുപ്പ് മുറുക്കുക തന്നെ ചെയ്തത് പ്രിൻസിപ്പൾ ഒന്നര മാസം മുൻപാണ് പറഞ്ഞത് ഇവിടെ ഒരു തെരുവ് നായ ഷെൽട്ടർ ഉണ്ടാക്കാം അതിനൊരു നടപടി ഉണ്ടാക്കാമെന്നാണ് പക്ഷേ അങ്ങനെ ഒരു നടപടിയും ഉണ്ടായില്ല ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫഷണൽ കോളേജ് പ്രൊഫഷണൽ കോളേജിൽ ഇത്തരത്തിലൊക്കെ പറയാമെന്ന് പറയുന്നത് നമുക്കെന്നെ ഒരു അവർക്കെന്നെ അവരെ നമുക്കത് മനസ്സിലാക്കാം ഇത്രയും കാലം ഇതൊരു വാർത്തയാവാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ചത് ആ പ്രൊഫഷണൽ കോളേജിൻ്റെ ഒരു മാന്യത ഉണ്ടാകണം എന്ന് കൊണ്ടാണ് ഈ ഒരു പ്രൊഫഷണൽ കോളേജ് ഇത്രയും നായകൾ വരുന്നു നായ മൂലം നടക്കാൻ പറ്റില്ല ക്ലാസ് ഇരിക്കാൻ പറ്റുന്നില്ല ക്യാൻറ്റീനിൽ പോകാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഒരു മോശമാണല്ലോ എന്ന് കരുതിയാണ് ആ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടെ ഈ ഇത് വലിയ വാർത്തയാവേണ്ടതെന്ന് ചിന്തിച്ചു പക്ഷേ ഇന്ന് ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥി തന്നെ ഇന്നലെ വന്ന വിദ്യാർത്ഥി ഇന്ന് നായ കടിക്കാൻ അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇമ്പ്രഷൻ എന്തായിരിക്കും ആ കോളേജിനെക്കുറിച്ച് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് മറ്റ് വേറെ സ്ഥലത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ട് തന്നെ മറ്റ് പല ഭാഗങ്ങളിലാണ് ഈ കുട്ടികൾ ഇവിടെ വരുന്നത് ഹോസ്റ്റലിൽ താമസിക്കാൻ പാലക്കാട് പോലെ നഗരത്തിലല്ല ശ്രീകൃഷ്ണപുരം ഏതാണ്ട് ഒരു 20-25 കിലോമീറ്റർ പാലക്കാടിന് ഉള്ളിലേക്ക് പോകേണ്ട പ്രദേശമാണ് അത്തരമൊരു ഗ്രാമീണ പ്രദേശത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വമില്ല കോളേജ് ക്യാമ്പസിൽ പോലും സുരക്ഷിതത്വം ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വിദ്യാർത്ഥികൾ ഈ ഒരു ആവശ്യം തെരുവ് നായയുടെ പ്രശ്നത്തിന് വേണ്ടി മാത്രം സമരം നടത്തിയത് പൂജ തീർച്ചയായും ഇന്നലെ വന്ന വിദ്യാർത്ഥിയാണ് ആ ഒന്നാം വർഷ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് ഇന്ന് ഈ നായയുടെ കടിയൊക്കെയാണ് ആ ദൃശ്യങ്ങൾ ഒന്നും കൂടി കാണാം നാളെ എനിക്ക് അല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അവസ്ഥ ഇങ്ങോട്ട് വരാം അത് ഇവിടെ വരാൻ പാടില്ല ഡോക് ഷെൽട്ടർ ഇവിടെ നിർമ്മിക്കേണ്ടത് നമ്മ വിദ്യാർത്ഥികളുടെ ഓരോരുത്തരും ആവശ്യമാണ് ആ ആവശ്യം നേടിയിരിക്കുന്നവരെ നമ്മൾ ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകും പ്രസാദ് തുടരുന്നുണ്ട് പ്രസാദ് ആ പഠിപ്പ് മുടക്കിലേക്ക് പോകേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ ഇതൊരു വലിയൊരു പ്രശ്നം കൂടിയാണ് കാരണം കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുത്തിട്ടില്ല മുൻപ് ഈ ഷമീർ എന്ന് പറയുന്ന കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനായി അവർ പഞ്ചായത്തിനെയും കളക്ടർ ഓഫീസിൽ പോലും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അതായത് അറിയിക്കേണ്ട അധികൃതരെ എല്ലാവരും ഈ കുട്ടികൾ നേരിട്ട് ചെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് പോലും ഒരു നടപടി ഉണ്ടായില്ല എന്താണ് എന്തോരം വാർത്തകൾ നമ്മൾ തന്നെ കൊടുത്താണ് എത്രയത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിനൊരു പരിഹാരം ഇതുവരെയും ആയിട്ടില്ല എന്നല്ലേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മുൻപ് പൂജ മുൻപ് ഇങ്ങനെ ഇത്തരം ഈ നായ കടിക്കുന്ന പ്രശ്നം അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയത്തെല്ലാം ഈ വിദ്യാർത്ഥികൾ പോകുമ്പോൾ ഈ വാർത്തയാവരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കാം വാർത്ത ആവാൻ കൊടുക്കരുത് വാർത്ത കൊടുക്കരുത് നിങ്ങൾക്കും നാണക്കേടാണ് അങ്ങനെയെല്ലാം വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുകയാണ് അവർ പറഞ്ഞ് കുറച്ച് കാലമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഒന്നര മാസം മുമ്പ് പ്രിൻസിപ്പൾ ഉറപ്പ് നൽകി ഒരു ഡോഗ് ഷെൽട്ടർ ഉണ്ടാക്കാമെന്ന് പഞ്ചായത്തിൽ പരാതി കൊടുത്തു അതുപോലെ കളക്ടറേറ്റിൽ പരാതി കൊടുത്തു അപ്പോൾ പറയുന്നു പഞ്ചായത്ത് ചെയ്യും എന്ന് പറയുന്നു പക്ഷേ ഒന്നും ചെയ്തില്ല നായകളെ അമർച്ചില്ല നേരത്തെ നമ്മുടെ ആങ്കർ ന്യൂസ് ആങ്കർ ചെയ്തു പ്രജീഷ് കൈപ്പുള്ളി പറഞ്ഞു ഈ നായകളെല്ലാം ചാക്കിൽ കെട്ടി വേറെ എവിടെയും കൊണ്ട് ഇടണം അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയും കൊണ്ട് ഇട മുന്നിൽ കൊണ്ട് ഇടേണ്ടതാണ് പറഞ്ഞു അതേപോലെ കുട്ടികൾക്ക് ഇനി അങ്ങനെ ചെയ്താൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇപ്പോൾ കോളേജിലേക്ക് പോയിരിക്കാൻ ഇന്ന് കോളേജിലേക്ക് വന്ന ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വന്ന വിദ്യാർത്ഥി പിറ്റേന്ന് നായ കടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ പ്ലസ് ടു കഴിഞ്ഞ് 17 വയസ്സ് മാത്രം ഉള്ള പ്രായമുള്ളൊരു കുട്ടിയായിരിക്കും ആ കുട്ടിയാണ് വീട് വിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നത് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് നായ കടിക്കുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ ഈ ഒരു കോളേജ് ക്യാമ്പസാണ് പ്രൊഫഷണൽ കോളേജാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരിക്കും ഈ കുട്ടികൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാവുക അപ്പോൾ അവർക്ക് അവരെ നേരിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ വിദ്യാർത്ഥി സംഘടനകൾ നവാഗതർക്ക് സ്വാഗതം മുദ്രാവാക്യം വിളിച്ച് അല്ലെങ്കിൽ വേറെ ഇപ്പോഴൊക്കെ ബാൻഡൊക്കെ ആയിട്ടാണ് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുക അത്തരത്തിൽ വളരെ സന്തോഷപൂർവ്വം റാഗിംഗ് ഒന്നും അല്ലാതെ വലിയ രീതിയിൽ പുതിയ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നൊരു സമീപകാല സംഭവമാണ് നമുക്ക് പക്ഷേ ഇപ്പോൾ ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തെരുവ് നായ്ക്കൾ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന പോലെയാണ് കാണുന്നത് വിദ്യാർത്ഥികളെ തെരുവ് നായ്ക്കൾ ഗ്രൗണ്ടിലെല്ലാം
ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളേക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കളാണ് ക്ലാസ് മുറിയിലുണ്ട് വരാന്തയിലുണ്ട് എവിടെ പോയാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും നായ്ക്കൾ മാത്രമാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്നു ഇന്ന് ആ ഷമീർ പറഞ്ഞത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പിൻവശത്ത് നായ കിടക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നായയെ കൂടെ സാക്ഷി നിർത്തി അല്ലെങ്കിൽ നായയെയും കൂടി പഠിപ്പി എഞ്ചിനീയറിംഗ് പഠിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കാണുന്ന സ്ഥിതി തീർച്ചയായിട്ടും നമ്മളെല്ലാം ക്യാമ്പയിൻ ചെയ്താണ് ആ സമയത്തെല്ലാം കുട്ടികൾ ഇത് വാർത്തയാക്കണം ഇത് പ്രശ്നമാണ് അപ്പോൾ 13 വിദ്യാർത്ഥികളെ കടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് 5 സ്റ്റാഫിനെയും കടിച്ചിട്ടുണ്ട് ഇതുവരെ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതെല്ലാം അടക്കി വെച്ചത് എപ്പോഴെങ്കിലും ഒന്ന് പരിഹരിക്കും ഈ കോളേജിന് ക്യാമ്പസിന് മോശം ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ കരുതിയിട്ടാണ് പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല ഇന്നും കടിച്ചു ഒന്നാം വർഷ വിദ്യാർത്ഥിത്തിനെ കടിച്ചു എന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളോട് അവർ ആ വാർത്ത പറഞ്ഞതും ഇത്തരം ഒരു പ്രതിഷേധം പഠിപ്പ് മുടക്കിലേക്കും പോയതും പൂജ